അഞ്ചു വയസ്സുകാരെ കൊന്നു തള്ളിയ പ്രതി അസ്വാഖിനെതിരെ പോലീസ് ചുമത്തിയത് കൊലപാതകമടക്കം 9 വകുപ്പുകളാണ്. അസ്വാഖ് കേരളത്തിലെത്തിയത് 2.5 വർഷം മുൻപാണെന്ന് സ്ഥിരീകരിച്ച പോലീസ് ഇയാൾ ബീഹാർ സ്വദേശിയാണ് എന്നും ഉറപ്പിക്കുന്നുണ്ട്. അതിനിടെ ആരുവ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആദ്യം തട്ടിക്കൊണ്ടുപോകൽ കുറ്റം മാത്രമായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയിരുന്നതെങ്കിൽ പിന്നീട് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞതോടെയാണ് മറ്റു വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയത്. കൊലപാതകം, ബലാത്സംഗം, പോക്സോ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി 9 വകുപ്പുകളാണ് അസഫാഖ് ആലത്തിനെതിരെ പോലീസ് ചുമത്തിയത്. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഇതിനിടെ 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകി. പോക്സോ വകുപ്പുള്ളതിനാൽ എറണാകുളം പോക്സോ കോടതി നാളെ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമെടുക്കും. പ്രതിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തതോടെ ആലുവ ജയിലിലേക്ക് മാറ്റി. ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമുള്ളത്. അതുമാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ പോസിറ്റീവായിട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ സമയം അന്വേഷണത്തിനായിട്ട് ആവശ്യം വരുന്നൊരു കേസാണ്. പ്രതി കേരളത്തിലെത്തിയിട്ട് 2.5 വർഷമായെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുറച്ചു മാസങ്ങളായി ആലുവ ഉളിയന്നൂരിലുണ്ട്. പെൺകുട്ടിയുടെ വീടിന് സമീപം ഇയാൾ താമസം തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. ഇയാളുടെ പശ്ചാത്തലം അന്വേഷിക്കാൻ അന്വേഷണ സംഘം ബീഹാറിലേക്ക് പോകും. അസഫാഖിനല്ലാതെ മറ്റാർക്കും സംഭവത്തിൽ പങ്കില്ലെന്ന വിലയിരുത്തലിലാണ് പോലീസ്. സിസിടിവി ഫുട്ടേജ് അല്ലാതെ അവസാനമായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന്, സോ ദാറ്റ് നമുക്ക് അങ്ങനെ ആരെങ്കിലും സാക്ഷികൾ കിട്ടിയാൽ, നിലവിലുള്ള സാക്ഷികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് TIP ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പറയുക ഉൾപ്പെടെയുള്ള ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. അസഫാഖിനെതിരെ കേരളത്തിൽ മറ്റു കേസുകളൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കുമ്പോഴും ഇയാൾ കൊടും ക്രിമിനലാണെന്നാണ് ആലുവയിലെ പ്രദേശവാസികൾ പറയുന്നത്. തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിൽക്കുന്ന ഒരു ഹിന്ദിക്കാരന്റെ മൊബൈലും പേഴ്സും അയാൾ റൂമിൽ കയറി എടുത്തുകൊണ്ട് പോയി. 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് അസഫാഖ് നേരെ പോയത് ആലുവയിലെ മദ്യവിൽപ്പന ശാലയിലേക്കായിരുന്നു. പുറത്ത് മറ്റു ചിലരുമായി അസഫാഖ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ദൃക്സാക്ഷി ശൈലൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സ്ഥിരം മദ്യപിച്ച് ഇടക്കിടക്ക് വരാറുണ്ട്. അപ്പൊ വരുമ്പോ തന്നെ ഒച്ചപ്പാടുമ്പോഴുണ്ടാവും. കാരണം ഈ റോഡ് സൈഡിൽ നിന്ന് മറ്റും മദ്യപിക്കുന്നത്. ആലുവ ജയിലിലടച്ച പ്രതി അസഫാഖ് കാലത്തെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായ തെളിവെടുപ്പ് നടത്തും. ഇതോടൊപ്പം ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം തെരഞ്ഞ് പോലീസ് സംഘം ബീഹാറിലേക്ക് പോവുകയാണ്. ക്യാമറമാൻ മനോജ് മടശ്ശേരിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.